ഇന്ന് നമ്മൾ ഐറ്റം എന്താണെന്ന് അറിയോ? നല്ല അടിപൊളി പോത്തുങ്കാല്. പോത്തുങ്കാല് വയനാട് പോയിട്ട് മാത്രല്ല ട്ടാ, നമ്മളെവിടെയും കിട്ടും. കിട്ടായെന്നില്ല, ഉണ്ടാക്കണം. നല്ല പോത്തുങ്കാല് വരട്ടി പൊറാട്ടക്ക് ഇങ്ങനെ ആ മജന് കുത്തി കുത്തി തിന്നാൻ എന്തൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പം രവിയേട്ടൻ്റെ വീടേക്ക് പച്ചക്കറി എങ്ങാൻ പോയതാണ്. അപ്പൻ്റെ മയമുട്ടിയാക്കാൻ്റെ അടുത്ത് പോത്തുങ്കാൽ തൂങ്ങി കിടക്കണം. എടാ മയമുട്ടി, എന്നാ അടുത്തൊരു 100 രൂപയ്ക്ക് 4-5 കാല്. മയമുട്ടിയാക്കാരനെ നിങ്ങളവിടേക്ക് സെയിൻ്റാതാ ഇപ്പം കിട്ടും. അങ്ങനെ ആ പോത്തുങ്കാലേറ്റ് ഇപ്പം അങ്ങോട്ട് വന്ന് അത് അരിഞ്ഞ് സെറ്റാക്കി ഞങ്ങളോട് പിന്നെ കയ്യേറ്റി കേൾക്കലൊന്നും ചെയ്യാം. ഫുള്ള് കമ്പി, നെവർ കൈ, ഫുൾ കമ്പി കമ്പി ഹേ. ഇത് കൊടുന്ന് ഞങ്ങൾ ഈ കമ്പേറ്റ് വരുന്ന പോലെ ഇട്ട് കുക്കർക്ക് ഇട്ട് വേവിച്ച് തിന്നാൻ ആരും വിചാരിക്കണ്ട. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു പണിയില്ല, പക്ഷെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം മക്കളെ. നമ്മൾ പോത്തിൻ്റെ എല്ലേറ്റ് വന്ന നമ്മളെല്ലാവരും അമ്മായത്തെ പണിയുണ്ട് ഇത് മേ. അങ്ങനെ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി അവിടെ മാറ്റി വെക്കാൻ ഞാൻ പറയില്ല. അതെടുത്തുങ്ങാണ്ട് ഒരു കുക്കർക്ക് ഇട്ട് ഇനി അതിൽക്ക് ഇടാനുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണണ്ടേ? അതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പോണത്. എന്താണെന്ന് അറിയോ? ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ഇതൊക്കെ മിക്സിൻ്റെ ജാർക്ക് ഇട്ടിട്ടേ അതവിടെ മൂടി വെച്ചപ്പോഴാണ് മിക്സി തിരഞ്ഞൊക്കെ ഞാൻ കിടന്ന് പെടാപ്പാട് വിടുന്നത്. ഇത് മിക്സിൻ്റെ ജാർക്ക് ഇട്ടാലേ അപ്പോത്തിനൊന്നും ക്രഷായി വരുന്ന സാധനമല്ലല്ലോ. അങ്ങനെ മിക്സി എടുത്ത് വെക്കണ്ടോടുത്ത് വെച്ച് അവിടെ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ജാറിലുള്ള സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. സ്പൂണും കയ്യിലൊന്നും തരിക അപ്പം നേരമില്ല. ആ കൈയെടുത്താണ് മിക്സിൻ്റെ ജാർക്കിട്ട് നല്ലോണം കണ്ട് വടിച്ച് അത് തേമ്പെടുത്തിട്ട് ആ കുക്കർ കണ്ട് ഇട്ട് കൊടുക്കുക. എന്തിനാപ്പോൾ ഇതിനൊക്കെ സ്പൂണ്? വെറുതെ അതും കൂടെ കേൾക്കാനാക്കാൻ വേണ്ടി. ഇനി 4 ഏലക്കായും പിന്നെ മറ്റേ സൺഫ്ലവർ പൂ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്തേനമ്മ? ഇപ്പമ്മാൻ്റെ ഭാഷ പറഞ്ഞ കരാമ്പു. നമ്മൾ കുറച്ച് പരിഷ്കരിച്ച് പറയുമ്പോൾ ഗ്രാമ്പു. ഇനി അതിൽക്ക് 2 കഷ്ണം പട്ട, കുറച്ച് ജീരകം, കുറച്ച് ഉലുവ, പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കുക. 1 സ്പൂണ്, 1/2 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുക. എരി കുറച്ച് മതി, കുരുമുളക് ഇട്ടേയല്ലേ കുറച്ച് അധികം. ഇനി 4 സ്പൂണ് മല്ലിപ്പൊടി. ഇനി ഇതിൽക്ക് 1/4 ഭാഗം നല്ലോണം വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനിയേ നല്ലോണം സ്പൂണെടുത്ത് ഇളക്കാന്ന് ആരും വിചാരിക്കണ്ട. എന്തെങ്കിലൊക്കെ ഇങ്ങനെ ആ പൊടിക്ക് ഒന്ന് കലങ്ങാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണ് എത്തണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഒന്നിട്ട് കലക്കി കൊടുത്താൽ മതി. ഒരു പേരിന് ഞങ്ങൾ ഇളക്കിക്കണെന്ന് അറിയിക്കാൻ മനസ്സിലായില്ലേ? ഇതേ സംഗതി കോഴിക്കാലല്ല, പോത്തുങ്കാലാണ്. ഏലം കുലുങ്ങിയാലും പാലം കുലുങ്ങുന്നുള്ള രീതിയിലാണ് മൂപ്പരൊക്കെ എടുത്തത് കുക്കറിൻ്റെ ഉള്ളിൽ. കുക്കർ അടിച്ച് ഗ്യാസ് വെച്ചിട്ട് ഒരു 10-15 വിസിൽ അറഞ്ഞും പറഞ്ഞും അടിച്ചങ്ങോട്ട് വിട്ടോളി. ഇനി അതിൽക്കിടാനുള്ള സംഭവമാണ് ഈ തേങ്ങ. ഒരു തേങ്ങാമുറിയും കുറച്ച് കറിവേപ്പിലയും 2-3 അല്ലി വെളുത്തുള്ളിയും പിന്നെ 2-3 ചീരുളിയും കൂടെ ഇട്ടിട്ട് തേങ്ങ നല്ല ബ്രൗൺ കളർ ആവണ വരെ നല്ലോണം എന്നിട്ട് വറുത്തെടുക്കുക. ഞങ്ങളവിടെ ഗ്യാസ് കത്തിച്ച് എത്തുന്ന ആളാണ് ഈ കിടക്കുന്നത്. ഇതിപ്പോൾ എപ്പോഴാ ഒന്ന് വേവുക എന്നാണ് മൂപ്പര മനസ്സിലുള്ളത്. നമ്മളെക്കാട്ടിയും തിരക്കാണ് പൂച്ചക്ക്. എന്താപ്പോ പൂച്ചേൻ്റെ ഒക്കെ ഒരു ഹാല്? തേങ്ങ നല്ല ഗോൾഡൻ കളർ ആവണ വരെ നല്ലോണം വറുത്തെടുത്തിട്ട് ഇത് ചൂടറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിൽക്ക് ഇതിട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. തേങ്ങ ഒന്ന് അരിഞ്ഞൊന്ന് പേസ്റ്റ് ആവാനുള്ള രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കൂടുതലാക്കരുത് ട്ടാ. ഇതാ ഈ ടെക്സ്ചറാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഞാൻ പോത്തുങ്കാല മൂടി ഇങ്ങോട്ട് തുറന്നപ്പോൾ ഒരു മണമില്ല, ഒരു വേവാത്തൊരു മണം കിട്ടിയിട്ട്. ഇനി നമുക്കേ ഇതിൻ്റെ മണം കുറച്ചും കൂടെ ഇങ്ങോട്ട് സുഖകരമാക്കാന് ഇനി ആ തേങ്ങൻ്റെ ആ മിക്സ് ഇതിൽ കണ്ട് ഒഴിച്ചു കൊടുത്തിട്ട്. പക്ഷെ ഇത് ഇളക്കാൻ എന്ത് വൈക്കും പറ്റണില്ല, അതുകൊണ്ട് പാത്രം നമ്മളൊന്നും മാറ്റിയിരിക്കണം. കുക്കറിൽ ഇന്നിട്ടേ മൂപ്പര് അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. മാറ്റി
വേറൊരു പാത്രമെടുത്ത് അപ്പം അതിൽ അനങ്ങണിയ അങ്ങനെ അടുത്ത ചെമ്പട്ടി എടുത്തിട്ട് അതിൽക്ക് ഇതിട്ട് ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തുക്കണ്. ഇനി വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഗ്രേവി പരിവായി ഇങ്ങോട്ട് കിട്ടണം. അപ്പോഴാണ് പോത്തുങ്കാലിൽ നല്ല ഒന്നൊന്നര കാലാവുള്ളൂ മക്കളെ. ഇതിങ്ങനെ ഇളക്കുക തുറക്കുക ഇളക്കുക തുറക്കുക. ഇതൊന്ന് മാറ്റിവെക്കാൻ പറ്റുമെന്ന് ഞാൻ മടി ചോദിച്ച് ഉമ്മറിനി എനിക്ക് തിന്നാനാകുമ്പോൾ നല്ല ടേസ്റ്റിൽ പോത്തുങ്കാൽ വേണോ? അപ്പൊ കൊച്ച് ക്ഷമയോടൊന്നിട്ട് നിന്നോന്ന് പൂച്ചനെക്കാട്ടിയും ഗതികടപ്പായി എടുത്തു നിൽക്കണ എൻ്റെ അവസ്ഥ. നാലഞ്ച് പൊറാട്ടി മേങ്ങി പോത്തുങ്കാലും നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഈ പോത്തുങ്കാലിൻ്റെ മണത്തിനെക്കാട്ടിയും വരികയാണ് എൻ്റെ കുടലി കരിഞ്ഞ മണോ. അപ്പതാ നമ്മളെ കിടുക്കാച്ച് പോത്തുങ്കാൽ ഇവിടെ റെഡി ആക്കണേ. ഞാൻ പൊറാട്ട ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് ഒരു കാലം കൊണ്ട് എടുത്തിടുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടണ പാത്രം ഒന്നും എടുത്ത് വരണ്ട, അത് കുത്തുമ്പോൾ പാത്രം പിന്നെ രണ്ട് കഷ്ണമായി തവിട് പൊടി വെണ്ണൂറാവും. അതിൻ്റെ കൂട്ടത്തൊക്കെ ഒരു പൊറാട്ടൊക്കെ വെച്ച് പിന്നെ നമ്മളെ ബീഫും ഉണ്ടേന്നേ. ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ആക്കിയിട്ട് വേങ്ങിക്കണത്. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ വേവാനേ ഇതിനെക്കാട്ടിയും പണിയാണ്. അങ്ങനെ നമ്മളാ പൊറാട്ട ഒരു കഷ്ണം എടുത്താൽ ബീഫ് കൊടുത്ത് ആ പോത്തുങ്കാലിൻ്റെ മേലുള്ള മസാല എടുത്തങ്ങോട്ട് തിന്ന് പയിച്ചിട്ട് കണ്ണാണെന്നുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ മജ കയ്യൊരു ഉരുളാണ്ട് ചെന്നിട്ട് കുത്താന്നുണ്ട് വിചാരിച്ചാൽ അത് തിന്നപ്പോയിൻ്റെ സാറേ പറയാൻ പറ്റും അമ്മായിട്ട ടേസ്റ്റ്. ഇനി അടുത്ത പണി അത് കുത്തി 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 അതിൻ്റെ ഉള്ളിലത്തെ മജല്ലേ അത് എടുക്കലാണ്. പറഞ്ഞു തീർന്നിട്ടില്ലേ അപ്പോഴത്തേക്കും കുത്തലൊടുത്തി. അങ്ങനെ കുത്തി 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 ഒരു വിധത്തിൽ കുത്തിയിട്ടാണ് അതിൻ്റെ ഉള്ളിലത്തെ സാധനം കൊണ്ട് വന്നത്. ചില്ലറ പണിയൊന്നും ഇല്ലട്ടത് ഇങ്ങനെ എടുക്കാൻ, എന്തോ ഒരു പണിയാണ്. ഇങ്ങനെ കുത്തി 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 എടുത്തിരിക്കണ ഒരു കണ്ണ് പൊട്ടി അല്ലെങ്കിൽ ഹെൽമെറ്റാ കൂളിംഗ് ഗ്ലാസ് എന്തെങ്കിലും വെച്ചിരിക്കേണ്ടി വരും കണ്ണുക്ക് തീർച്ചിട്ട്. ആ പരിസരത്ത് നിൽക്കാൻ പറ്റണീ കുത്തലിൻ്റെ ഒച്ചയും തെറിക്കലും. ഏ എൻ്റെ അമ്മ അപ്പ കാണുമ്പോൾ ഒന്നും കൂടെ എനിക്ക് കടിച്ച് പറഞ്ഞ് തിന്നാൻ തോന്നുന്നു. പോത്തിൻ്റെ എല്ല് കുത്തി കുത്തി എൻ്റെ കൈയിൻ്റെ എല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എല്ല് ഡോക്ടറെ നാളെ നിർബന്ധമായിട്ടും കാണണം. വരണില്ലേ ആമ ആമൻ്റെ തോടിൻ്റെ ഉള്ളിൽ നിന്ന് തലട്ടോക്കണ പോലൊരു സാധനം അതാണ് നമ്മളെ മജ. അത് വായയിലിട്ടാതെ ഒളിഞ്ഞു പോയി നമ്മളെ പഞ്ഞിമുട്ടായി പോലെ. അപ്പോൾ ഞാൻ മാത്രം ഇത് വർജിച്ചാൽ ശരിയാവില്ലല്ലോ. അപ്പുറത്ത് ക്യാമറാമാൻ ഉണ്ട്, ഇപ്പുറത്ത് വേറൊരാൾ നോക്കിയിരിക്കണ്, അപ്പുറത്ത് പൂച്ച. അപ്പം ഞങ്ങൾ എല്ലാവരും ഇത് തിന്നൊന്ന് റാഹത്തായി പറ്റുക. അതിനോട് നിങ്ങൾക്ക് ചെറിയൊരു പണിയുണ്ട്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മുണ്ടി പറയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളി, നമ്മൾ സ്വീകരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുടുംബക്കാർക്കും ഇത്താത്താർക്കും ഒക്കാക്കാർക്കും എല്ലാവർക്കും ഉണ്ട് അയച്ചു കൊടുത്തോളി. വിരോധം ഇല്ലെങ്കിൽ നിങ്ങളത് സ്റ്റാറ്റസും കൂടെ വെച്ചോളി, നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷം. ഇനി അടിപൊളി വീഡിയോസ് ആയിട്ട് ഹിബൂസ് വീണ്ടും വരും. അപ്പോൾ പറഞ്ഞ പോലെ. Thank you.